പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വളരെയധികം സുഖാനുഭവങ്ങളും അതുപോലെ തന്നെ നേട്ടങ്ങളും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും മിക്ക നക്ഷത്രക്കാർക്കും. വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. ജീവിത ചുറ്റുപാടുകളിൽ സന്തോഷപ്രദമായ സാഹചര്യം വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭ്യത ഉണ്ടാകും. അധിക്ഷേപങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കുവാൻ സാധിക്കും. ജന്മനാട്ടിലേക്ക് സ്ഥാനമാറ്റം ലഭിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. സന്താനങ്ങൾ നേട്ടങ്ങൾ കൈവരിക്കും. സർക്കാരിൽ നിന്നും അനുകൂലമായ അറിയിപ്പ് ലഭിക്കും. ധനപരമായ കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. വാഹനം വാങ്ങുവാൻ അനുകൂലമായ സമയമാണ്. വിദേശവാസം ഗുണം ചെയ്യും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. ഭൂമി ക്രയവിക്രയങ്ങൾ നടത്തുന്നതായിരിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ചുമതലകൾ ഉത്തരവാദിത്തത്തോടുകൂടി നിറവേറ്റും. എല്ലാ രംഗത്തും അഭിവൃദ്ധി ഉണ്ടാകും. പ്രത്യേക അഭിലാഷങ്ങൾ നടപ്പിലാകും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുന്നതായിരിക്കും. അടുത്തത് മകേര നക്ഷത്രമാണ്. കഴിവ് പ്രദർശിപ്പിക്കുവാൻ അവസരം ലഭിക്കുന്നതായിരിക്കും. രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും ഉള്ളവർക്ക് ധനസമൃദ്ധി ഉണ്ടാകും. കലാ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ധന അഭിവൃദ്ധി ഉണ്ടാകും. കുടുംബസുഖം ഉണ്ടാകും. വിവാഹം മൂലം ഉയർച്ച ഉണ്ടാകും. പരിശ്രമങ്ങൾക്ക് തടസ്സം നേരിടും. ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങൾ ചെയ്യും. ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും. അടുത്തത് പുണർന നക്ഷത്രമാണ്. ഗൃഹത്തിൽ സന്തുഷ്ടിയും സ്വസ്ഥതയും ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കും. ജോലിയിൽ അനുകൂലമായ രീതിയിൽ മാറ്റം ഉണ്ടാകും. ഉന്നത സ്ഥാന ലഭ്യത ഉണ്ടാകും. അടുത്തത് പൂയം നക്ഷത്രമാണ്. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ നല്ല കരുതൽ വേണം. പലവിധ ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അയൽക്കാരുമായി കലഹത്തിന് സാധ്യത കാണുന്നുണ്ട്. ഏത് കാര്യവും ദീർഘദൃഷ്ടിയോടുകൂടി ചെയ്യുക. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കുടുംബത്തിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും പരാജയ സാധ്യത കാണുന്നുണ്ട്. രോഗങ്ങളാൽ ദുരിതം ഉണ്ടാകാം. ഇഷ്ടമല്ലാത്ത തൊഴിൽ ചെയ്യേണ്ട അവസ്ഥ വന്നു ചേരും. അടുത്തത് മകര നക്ഷത്രമാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ പ്രയാസപ്പെടും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക. അടുത്തത് പൂരം നക്ഷത്രമാണ്. ആലോചനയില്ലാത്ത സംഭാഷണം പലവിധ പ്രയാസങ്ങൾക്ക് വഴിയൊരുക്കും. പണം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കുക. രോഗ സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. സ്ത്രീകളുമായി കലഹത്തിന് നിൽക്കരുത്. ദാമ്പത്യ സുഖക്കുറവ് അനുഭവത്തിൽ വരാം. നിസ്സാരമായി കരുതുന്ന കാര്യങ്ങൾ വല്ലാതെ കുഴയ്ക്കും. അതീവ ശ്രദ്ധ എല്ലാ കാര്യത്തിലും പാലിക്കുക. അടുത്തത് അത്തം നക്ഷത്രമാണ്. ദാമ്പത്യ വിഷയങ്ങളിൽ പൊതുവെ സുഖം അനുഭവത്തിൽ വരും. സുഹൃത്ത് ബന്ധങ്ങൾക്ക് പ്രാമുഖ്യം നൽകും. കർമ്മരംഗത്ത് നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരും. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. വളരെ കാലമായി ചിന്തിക്കുന്ന പലതും നടക്കുന്നതായിരിക്കും. യാത്രയിൽ വളരെയധികം കരുതൽ വേണം. പ്രേമകാര്യങ്ങളിൽ സമാധാനക്കുറവ് അനുഭവപ്പെടാം. പ്രണയിനികൾ തമ്മിൽ പ്രണയിക്കുന്നവർ തമ്മിൽ കലഹത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാം. അടുത്തത് ചോതി നക്ഷത്രമാണ്. പൊതുജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കും. ബിസിനസ് പുനരാരംഭിക്കും. വ്യാപാര രംഗത്തുള്ളവർക്ക് വളരെ നേട്ടം ഉണ്ടാകും. വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന അപൂർവമായ ആത്മബന്ധം ലഭിക്കും. നല്ല മുന്നേറ്റം ഉണ്ടാകും. അന്യരാജ്യത്ത് വിജയിക്കുവാൻ സാധിക്കും. സ്നേഹശീലം വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സാഹിത്യകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങും. സർവ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയം ഉണ്ടാകും. സഹോദര ഗുണം ഉണ്ടാകും. നല്ല കാര്യശേഷി ഉണ്ടാകും. യാത്രാ ഗുണം വന്നു ചേരും.
സുഖജീവിതം സാധ്യമാകും. അടുത്തത് മൂലം നക്ഷത്രമാണ്. ധനവരവ് ഉണ്ടാകും. കലാപരമായി നല്ല സമയമാണ്. കൂർമ്മബുദ്ധി ഉണ്ടാകുന്നതായിരിക്കും. സ്ത്രീകൾ നിമിത്തം ഗുണം വന്നു ചേരും. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. സംതൃപ്തി അനുഭവത്തിൽ വരും. കുടുംബസുഖം വർദ്ധിക്കും. യാത്രയിൽ നേട്ടം ഉണ്ടാകും. കടബാധ്യതകൾ കുറയും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. ഉത്തരവാദിത്തങ്ങൾ അന്യരെ ഏൽപ്പിക്കുന്നത് ഗുണം ചെയ്യുകയില്ല. ദൈവികമായ ചിന്ത ഉടലെടുക്കുന്നതായിരിക്കും. പങ്കാളി മൂലം സുഖവും സമാധാനവും വന്നു ചേരും. അടുത്ത ഉത്രാളം നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ അനുഭവത്തിൽ വരാം. സംസാരവും പ്രവൃത്തിയും സൂക്ഷിക്കുക. അനാവശ്യമായി പണം ചിലവഴിക്കേണ്ടി വരും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. സ്വന്തം മണ്ടത്തരങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. കഠിനമായി പരിശ്രമം വേണ്ടിവരും. പലവിധത്തിലുള്ള പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും. ശത്രുക്കളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നേക്കാം. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകും. ജോലിയിൽ അനുകൂലമായ മാറ്റം പ്രതീക്ഷിക്കാം. ധനത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. ആരോഗ്യം തൃപ്തികരമായിരിക്കും. പൊതുപ്രവർത്തകർക്ക് മികച്ച ദിവസമായിരിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. ബിസിനസ്സിൽ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. പുതിയ ബിസിനസ് ആശയങ്ങൾ ഉടലെടുക്കും. ശത്രുക്കളെ വിജയിക്കുവാൻ സാധിക്കും. കുടുംബത്തിൻ്റെ ചുമതലകൾ ഉത്തരവാദിത്തോടുകൂടി നിറവേറ്റും. കുടുംബസുഖം വർദ്ധിക്കുന്നതായിരിക്കും. ദാമ്പത്യം മികച്ച രീതിയിൽ പോകുന്നതും കാണുവാൻ സാധിക്കും. അടുത്തത് പുരുട്ട നക്ഷത്രമാണ്. ഏറ്റെടുത്ത ദൗത്യം കൃത്യമായി ഭംഗിയായും നിർവഹിക്കുവാൻ സാധിക്കും. ആശയങ്ങളും ആഗ്രഹങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. യാത്രകൾ പോകുവാനുള്ള പദ്ധതി ഇടുന്നതായിരിക്കും. അടുത്തത് ഉത്തരട്ട നക്ഷത്രമാണ്. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും വന്നു ചേരുന്നതായിരിക്കും. വിദേശ നിർമ്മിത വസ്തുക്കളും മറ്റും സമാനമായി ലഭിക്കും. വിദേശത്തുള്ള സഹോദരങ്ങൾ നാട്ടിൽ തിരിച്ചെത്തുകയും അവരുമായി വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതായിരിക്കും. ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ, അറ്റകുറ്റപ്പണികൾ എന്നിവ നടത്തും. അതുപോലെ തന്നെ നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള പദ്ധതി ഇടുകയും ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.